സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂട്ടാനായി ആദ്യം അവതരിപ്പിച്ച കേരള ലോട്ടറി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായി മാറിയെന്ന് മാത്രമല്ല പല കുടുംബങ്ങളുടെയും വരുമാനവുമായി മാറി. കേരളത്തിൽ ഏറെക്കുറെ 1.5 ലക്ഷം പേരെങ്കിലും ലോട്ടറി ബിസിനസ്സിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ടെന്നാണ് കണക്ക്. ഒറ്റ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഒരാൾ പെട്ടെന്ന് ലക്ഷപ്രഭുവും കോടീശ്വരനുമായി മാറുമ്പോൾ അതിനേക്കാൾ പ്രധാനമായി കേരളത്തിലുടനീളം നടന്ന ലോട്ടറി വിൽപ്പനയിലൂടെ ഏകദേശം 1.5 ലക്ഷം കുടുംബങ്ങളിലെ അടുപ്പുകൾ കൂടി പുകയും 50 മീറ്ററിൽ ഒരാൾ എന്ന കണക്കിലാണ് ലോട്ടറി വിൽപ്പനക്കാരുള്ളത്. ഒരു വർഷം മുഴുവനും 7 പ്രതിവാര ടിക്കറ്റുകളും 5 ബമ്പർ ടിക്കറ്റുകളുമാണ് സംസ്ഥാനം നടത്തുന്നത്. കേരളത്തിൽ 3-ൽ 1 വീതം ദിവസവും ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നുണ്ടെന്ന കണക്കിൽ പ്രതിദിനം 1.8 കോടി ടിക്കറ്റുകളാണ് അച്ചടിക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൂടിയാണ് ലോട്ടറികൾ. 2021-22 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് ലോട്ടറി വിൽപ്പനയിലൂടെ ഏകദേശം 7,145 കോടി രൂപ വരുമാനം ഉണ്ടായെന്നാണ് കണക്ക്. ഏകദേശം 560 കോടി രൂപ ലാഭവും ലഭിച്ചതായി കണക്കാക്കുന്നു. 2023-24 10,000 കോടി രൂപയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യയിൽ 13 സംസ്ഥാനങ്ങളാണ് ലോട്ടറി നടത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ 37% ലോട്ടറിയും മദ്യവുമാണ് സംഭാവന ചെയ്യുന്നത്. അതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ടിക്കറ്റ് വിജയിച്ചാൽ അത് വിറ്റ ഏജൻറ്റിന് പോലും സമ്മാനത്തുകയുടെ ഒരു പങ്ക് ലഭിക്കുമെന്നതിനാൽ രണ്ടു പേർക്കും ഗുണമാകും. തിരുവനന്തപുരത്തെ റഷ്യൻ കൾച്ചറൽ സെൻറ്ററിൽ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രതിദിന നറുക്കെടുപ്പ് നടത്തും. 4 ഔദ്യോഗിക TV ചാനലുകളിലും സർക്കാർ വകുപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും നറുക്കെടുപ്പ് സംപ്രേഷണം ചെയ്യുന്നു. ഭാഗ്യ സംഖ്യകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പട്ടിക സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. അത് പിന്നീട് കേരളത്തിലെ ഉടനീളമുള്ള ഏജൻറ്റുമാരും വെണ്ടർമാരും ഡൗൺലോഡ് ചെയ്യുകയും പ്രിൻ്റ് എടുക്കുകയും ചെയ്യുന്നു. മുൻപ് തൊഴിൽ ചെയ്യാൻ കഴിയാത്തവരും ഭിന്നശേഷിക്കാരുമായിരുന്നു ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നിർമ്മാണ മേഖല അടക്കമുള്ള തൊഴിൽ രംഗത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇടിച്ചു കയറിയതോടെ ആ മേഖലയിലെ ഏറെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലോട്ടറി കച്ചവടത്തിലാണ്. അവരുടെ വീടുകളിലെ അടുക്കള പുകയുന്നത് ലോട്ടറി കച്ചവടം നടത്തിയാണ്.